അനുജാ ഭരതകുമാര ജ്യേഷ്ഠ ക്ഷമിക്കൂ. സുവർണ കിരീടമണിയേണ്ട ശിരസിൽ ജടാമകുടം, പട്ടുടയാടകൾ ധരിച്ചു അധികാര ചിഹ്നവുമായി കഴിയേണ്ട ജ്യേഷ്ഠൻ വൽക്കലാധാരിയായി കാനനത്തിൽ വരൂ, അയോധ്യയിലേക്ക് വരൂ. പാടില്ല. അയോധ്യയിലെ സിംഹാസനത്തിൽ ആരാണോ ഇരിക്കേണ്ടത് ആ പരമാധികാരിയെ ഞാൻ തേടി വന്നിരിക്കുന്നു. ഭരത, തിരിച്ചു പോവുക, ഭരണം കയ്യേൽക്കുക. ഇല്ല, ഭരതൻ തിരിച്ചു പോവില്ല. ലക്ഷ്മണനെ പോലെ ഞാനും ഇവിടെ ഈ കാനനത്തിൽ താമസിക്കും. സ്നേഹാദരങ്ങളുടെ ശക്തിയും ന്യായവും വാദങ്ങൾ അവിരാമമാക്കി തീർത്തു. അനുജനും ജ്യേഷ്ഠനും രാജ്യാധികാരം ഉപേക്ഷിക്കുന്നതിലാണ് സായുജ്യം കണ്ടത്. അവസാനം വസിഷ്ഠന്റെ ഉപദേശപ്രകാരം രാമവാതകങ്ങൾ സ്വീകരിച്ച് ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി. അയോധ്യയിൽ ഭരതനും ശത്രുഘ്നനും. പാദുകം വെച്ചു സിംഹാസനേ രാഘവ, പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പങ്ങളാൽ പൂജിച്ചുകൊണ്ടന്തികെ സേവിച്ചു നിന്നിരുവരും. ദണ്ഡകാരണ്യത്തിൽ രാമലക്ഷ്മണന്മാരും സീതയും കാടിന്റെ അഗാധതകളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. പുണ്യചരിതന്മാരായ മഹർഷീശ്വരന്മാരുടെ പവിത്രാശ്രമങ്ങളിൽ ചെന്ന് അവരെ വണങ്ങിയും അനുഗ്രഹങ്ങൾ വാങ്ങിയും മുന്നോട്ട് നീങ്ങി. ലക്ഷ്മണ, അമ്പും വില്ലുമായി മുന്നിൽ നടക്കുക. നരഭോജികളായ അസുരന്മാരുടെ ആവാസ കേന്ദ്രമാണിത്. ഏറെ കഴിയേണ്ടി വന്നില്ല, അവർക്ക് മുമ്പിലായി വിരാധരാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. ഉഗ്രാരവും മുഴക്കി നിൽക്കുന്ന ഉന്നത മഹാസത്വം, കരാളോജ്വല ദ്രംഷ്ടാന്വിതമായ വക്ത്ര ഗഹ്വരം, ഘോരാകാര മാരുണ്യ നേത്രം, ഭീമ ശാർദൂല സിംഹ മഹിഷ വരാഹാദികളെ കോർത്ത ശൂലം ഇടതുകൈയിൽ, പാതി കടിച്ചെടുത്ത പച്ചമാംസം മറുകയിൽ. വിരാധൻ രാമന്റെ അടുത്തേക്ക് നീങ്ങി. അലറിക്കൊണ്ട് സീതയെ ആവശ്യപ്പെട്ടു. സീതയെ ബലമായി എടുക്കാനാഞ്ഞപ്പോൾ രാമബാണങ്ങൾ കൈകൾ ഛേദിച്ചു. പിന്നെ രാമന്റെ നേരെയായി ആക്രമണം. മറ്റൊരമ്പ് കൂടി ചെയ്ത് വിരാധനെ വധിച്ചു. ആശ്രമങ്ങളിൽ നിന്നും ആശ്രമങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര അവർ തുടർന്നു. വനഹൃദയങ്ങളിൽ അവർ ജീവിച്ചു. സോപ്പ്
വഴികളിൽ സുഖസ്വപ്നം കാത്തു വച്ചു നിമിഷങ്ങൾ ചിറകടിച്ചകലുമ്പോൾ കാലം അനുഭൂതികൾ ദാനമേകി നിമിഷങ്ങൾ ചിറകടിച്ചകലുമ്പോൾ കാലം അനുഭൂതികൾ ദാനമേകി വാനവും വനവും മലകളും നദിയും ചന്ദ്രാർക്കനും വഴികളിൽ സുഖസ്വപ്നം കാത്തുവച്ചു പതിമൂന്നാണ്ടുകൾ പറന്നകന്നു പകലിരവിണ്ണില വീണടിഞ്ഞു പതിമൂന്നാണ്ടുകൾ പറന്നകന്നു പകലിരവിണ്ണില വീണടിഞ്ഞു ഒരു വർഷമുണ്ടിനി വനവാസം ശേഷം മകളെ അയോധ്യയ്ക്ക് തിരിച്ചു ചെയ്യാം ഒരു വർഷമുണ്ടിനി വനവാസം ശേഷം മകളെ അയോധ്യയ്ക്ക് തിരിച്ചു ചെയ്യാം അഗസ്ത്യരെ കണ്ട് വന്നിച്ചു. അഗസ്ത്യാശ്രമത്തിൽ നിന്നും രണ്ടു യോജന സഞ്ചരിച്ചാൽ എത്തുന്ന പുണ്യഭൂമി പഞ്ചവടി. താരും തളിരും തളിർപ്പടർപ്പുകളും കൊണ്ട് ചേതോഹരമായ വനഭൂമി. രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി അവിടെ വന്നെത്തി. അസുര ചക്രവർത്തി രാവണന്റെ അനുജത്തി സുന്ദരി വേഷം ചമഞ്ഞ ദിശാചരി. കാമവിഗ്രഹം പോലെ കാന്തിയുള്ള രാമനെ ഭർത്താവാക്കുകയാണ് ശൂർപ്പണഖയുടെ ലക്ഷ്യം. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ശൂർപ്പണഖ പറഞ്ഞു, എന്നോട് കൂടെ പോന്ന് രമിച്ചു കൊള്ളേണം നീ, നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാം, എന്നെ നീ പരിഗ്രഹിച്ചിടണം, മടിയാതെ. ഞാൻ നിനക്കനുരൂപയാണ്. നിന്നെ കൂടി ഞാൻ പരിഗ്രഹിച്ചാൽ സപത്നി മത്സരമുണ്ടാകും, അത് നിനക്ക് ദുഃഖമാകും. അതാ ലക്ഷ്മണൻ, നിങ്ങൾ ഇരുവരും നല്ല യോജിപ്പായിരിക്കും.